നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കാനുള്ള സമ്മർദ്ദം ശക്തമാവുകയാണ്. ഡോളർ മുഖ്യൻ രാജിവെക്കുക എന്നാണ് ഇന്ന് നിയമസഭയ്ക്ക് മുന്നിൽ ഉയർന്ന മുദ്രാവാക്യം. ഇന്നലെ മുതൽ നമുക്കറിയാം സ്വപ്ന സുരേഷിൻ്റെയും സരത്തിൻ്റെയും മൊഴി പുറത്തു വന്നതോടുകൂടി തന്നെ സോഷ്യൽ മീഡിയയിലടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധ സ്വരങ്ങളാണ് മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്നു തുടങ്ങിയിരുന്നത്. ഇന്നിപ്പോൾ സഭ കൂടിയപ്പോൾ തന്നെ ഇത് പ്രതിപക്ഷം വലിയ ഒരു ചർച്ചയ്ക്ക് വഴിവെക്കുകയും സഭ ബഹിഷ്കരിച്ചുകൊണ്ട് പുറത്തേക്ക് മാർച്ച് നടത്തുകയും മുഖ്യമന്ത്രിക്കെതിരെ ശക്തമായ രീതിയിൽ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു. മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെച്ചില്ലെങ്കിൽ വലിയ പ്രക്ഷോഭ പരിപാടികൾക്കാവും കേരളം ഈ കോവിഡ് കാലത്ത് സാക്ഷ്യം വഹിക്കേണ്ടി വരിക എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എം എൽ എ പറഞ്ഞു. ഇപ്പോൾ ഡോളർ കടത്തിൽ മുഖ്യമന്ത്രിക്ക് പങ്കുണ്ടെന്ന മൊഴി നിയമസഭയിൽ ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. പക്ഷേ ഇത് പരിഗണിച്ചില്ല. ഇതിൽ പ്രതിഷേധിച്ചാണ് ഇന്ന് രാവിലെ സഭയിൽ ബഹളം തുടങ്ങിയത്. എന്നാൽ നോട്ടീസ് പരിഗണിക്കുന്നത് ഉചിതമല്ലെന്നാണ് സ്പീക്കർ വ്യക്തമാക്കിയത്. കേസ് കോടതിയുടെ പരിഗണനയിലാണെന്നും അത്തരം വിഷയങ്ങൾ സഭയിൽ പരിഗണിക്കാൻ അനുമതി നൽകാനാകില്ലെന്നുമാണ് സ്പീക്കർ വിശദമാക്കിയത്. ഈ ഒരു സ്പീക്കറുടെ വിശദീകരണം വന്നതാണ് പ്രതിപക്ഷത്തെ ഒന്നാകെ ചൊടിപ്പിച്ചത്. ഇതേ തുടർന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ നേതൃത്വത്തിലുള്ള എം എൽ എമാർ വാക്കൌട്ട് നടത്തുകയായിരുന്നു. കോടതിയുടെ പരിഗണനയിലുള്ള പല വിഷയങ്ങളിലും നേരത്തെയും അടിയന്തര പ്രമേയ നോട്ടീസ് അനുവദിച്ചിട്ടുണ്ടെന്ന് ആയിരുന്നു പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണം. എന്നാൽ മുഖ്യമന്ത്രിക്കെതിരായ മൊഴി നിർണായകമാണ്. ഇത് സഭയിൽ അല്ലെങ്കിൽ മറ്റെവിടെയാണ് ചർച്ച ചെയ്യുക എന്ന് വി ഡി സതീശൻ ചോദിച്ചു. മുഖ്യമന്ത്രിയുടെ തെറ്റ് അത് പൊറുക്കാൻ ഉള്ളതല്ല. അദ്ദേഹം ഒരു നിയമ സംവിധാനത്തെ ആകെ തൻ്റെ സ്വാർത്ഥലാഭത്തിന് വേണ്ടി വളച്ചൊടിക്കുന്ന കാഴ്ചകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ വലിയൊരു പ്രതിഷേധത്തിന് കേരളം വേദിയാകാൻ പോകുന്നതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നു. ചട്ടവിരുദ്ധമായ നോട്ടീസാണ് പ്രതിപക്ഷം നൽകിയതെന്ന് നിയമമന്ത്രി പി രാജീവ് ആരോപിച്ചു. അടിയന്തര പ്രമേയ അവതരണത്തിന് അനുമതി നിഷേധിച്ചതോടെ സഭയിൽ പ്രതിപക്ഷം ബഹളം വച്ചു തുടങ്ങി. ഡോളർ രാജ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിപക്ഷ ബഹളം. തുടർന്ന് പ്രതിപക്ഷം സഭ ബഹിഷ്കരിക്കുകയും ഡോളർ മുഖ്യൻ രാജിവെക്കൂ, ഡോളർ മുഖ്യൻ രാജിവെക്കൂ എന്ന തോതിൽ വലിയ രീതിയിൽ പ്രതിഷേധ സ്വരങ്ങൾ സഭയ്ക്കുള്ളിൽ മുഴങ്ങിക്കേട്ടു. പിന്നീടാണ് സഭ ബഹിഷ്കരിച്ചുകൊണ്ട് പ്രതിപക്ഷം വാക്കൌട്ട് നടത്തിയത്. സഭാ കവാടത്തിലും പ്രതീകാത്മകമായി അടിയന്തര പ്രമേയം അവതരിപ്പിക്കുകയാണ് ഇപ്പോൾ പ്രതിപക്ഷം. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഡിപ്ലോമാറ്റിക് ചാനൽ വഴി സ്വർണ്ണക്കടത്ത് നടത്തിയ കേസിലെ പ്രതികളായ സ്വപ്ന സുരേഷ്, സരിത് എന്നിവർക്ക് കേസ് അന്വേഷിക്കുന്ന കേന്ദ്ര ഏജൻസിയായ കസ്റ്റംസ് നൽകിയ ഷോക്കോസ് നോട്ടീസിലാണ് ഡോളർ കടത്തിൽ മുഖ്യമന്ത്രിയും ഉൾപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ഇപ്പോൾ വലിയ പ്രതിഷേധ സ്വരങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടി വിദേശ കറൻസി കടത്തിയിട്ടുണ്ടെന്നാണ് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയായ സ്വപ്നയുടെ മൊഴി. 2017 മുഖ്യമന്ത്രിയുടെ യു എ ഇ യാത്രയോടനുബന്ധിച്ച് വിദേശ കറൻസി കടത്തിയിട്ടുണ്ടെന്നാണ് സ്വപ്ന മൊഴിയിൽ പറയുന്നത്. മുഖ്യമന്ത്രി യു എയിൽ എത്തിയ ശേഷം പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കർ സ്വപ്നയെ ഫോണിൽ വിളിച്ച് ഒരു പാക്കറ്റ് മുഖ്യമന്ത്രിക്ക് എത്തിക്കേണ്ടതുണ്ടെന്ന് അറിയിക്കുകയായിരുന്നു. ഈ പാക്കറ്റ് കോൺസുലേറ്റിലെ അഡ്മിൻ അറ്റാഷയെ അഹമ്മദ് അൽ ദൗഹി നേരിട്ട് യു എയിൽ എത്തിക്കുകയായിരുന്നുവെന്നുമായിരുന്നു സ്വപ്നയുടെ മൊഴി. ഈ മൊഴികളൊന്നും അത്ര വേഗം തള്ളിക്കളയാനാകുന്ന മൊഴികൾ തന്നെയല്ല. അതുകൊണ്ട് തന്നെ വളരെ ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ ഉണ്ടായിരിക്കുന്നത്. ഗുരുതരമായ മൊഴിയാണ് അദ്ദേഹത്തിനെതിരെ പുറത്തു വന്നിരിക്കുന്നത്. ഇത് അടിയന്തര പ്രമേയമായി തന്നെ പരിഗണിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്കെതിരെ അന്വേഷണം വേണം എന്ന് തന്നെയാണ് പ്രതിപക്ഷത്തിൻ്റെ ശക്തമായ ആവശ്യം. ഇതിൻ്റെതിരെ മറ്റൊരു തിരിച്ചടി ഇന്നലെ സർക്കാരിനാകെ ലഭിച്ചത് കേന്ദ്ര ഏജൻസിക്കെതിരെയുള്ള അന്വേഷണം, ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള സർക്കാരിൻ്റെ ഹർജിയും കോടതി ഇന്നലെ സ്റ്റേ ചെയ്തിരുന്നു. ഇതും വലിയ ഒരു തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. കാര്യം ഇത്തരത്തിൽ മുഖ്യമന്ത്രി കടത്തിന് കൂട്ടുനിന്നിട്ടുണ്ടെങ്കിൽ ആ കടത്തൊക്കെ മറച്ചു വയ്ക്കാൻ വേണ്ടി തന്നെയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കെതിരെ പോലും ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി കോടതിയെ സമീപിച്ചത് എന്നുള്ളത് വളരെ ഗുരുതരമായ തെറ്റാണ്. കാര്യം ആ കോടതിയിൽ കേസ് നടത്തുമ്പോൾ അവിടെ കേസിനായി ഉപയോഗിക്കുന്ന പണം പൊതുഖജനാവിൽ, സർക്കാരിൻ്റെ പൊതുഖജനാവിൽ നിന്നുള്ള പണമാണ്. അത് നമ്മുടെ ജനങ്ങൾ നികുതി ഒടുക്കുന്ന പണം തന്നെയാണ്. അത് അങ്ങനെയെങ്കിൽ ജനങ്ങളോട് കാണിച്ച ഏറ്റവും വലിയ വഞ്ചന, ഏറ്റവും വലിയ ക്രൂരതയാണ് മുഖ്യമന്ത്രി ചെയ്തിരിക്കുന്നതെന്ന് പറയേണ്ടി വരും. ഈ ആരോപണങ്ങളൊക്കെ ശക്തമാക്കിക്കൊണ്ട് തന്നെ വരും നാളുകളിൽ പ്രതിപക്ഷം ഈ ഒരു വിഷയത്തിൽ വീണ്ടും, കഴിഞ്ഞ കുറേ കാലമായി കോവിഡിൻ്റെ ഒരു രൂക്ഷ വ്യാപന സമയമായപ്പോൾ ഇത്തരത്തിലുള്ള സമരമൊന്ന് തണുത്തിരുന്നു. പക്ഷേ ഇപ്പോൾ പൂർവാധികം ശക്തിയായി ഈ സമരം തിരിച്ചു വരാനാണ് സാധ്യത. വരുന്ന ദിവസങ്ങളിലും നിയമസഭാ സമ്മേളനം പ്രക്ഷുബ്ധമാകും. എന്തായാലും ഈ ഓണക്കാലം പിണറായി വിജയൻ അത്ര നല്ല കാലമാവില്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.